السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، وما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جدلي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله، عند فضله رحمة للعالمين، أشرف الخلق وقاف سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفون ني فرد فرد صالحين مبارك يا راتريل مسكين مالا ينجل اللهم ينجل رسنه هكذا دوارك أنيل بيتشوري اللهم بايا رمونا كل صلاة مجلس اغلو لپڑ ينجل رستاب ينجل پروورتن ينجل لپڑ آر سحاية سحاية دوارك أنك رفتور يلا تتكو تنجل ينجل رقلو بكار بند پتور وند پتور يلا رقم مدى پيدا کرڑك استاذ ماري ششن ماردك إلا تدق تنقل مباك رحمن مارغ ما يكن سرل پڑ ويبيد ريوغنگل آل وشمك نور ننگل لهم ترأي پڑ ورل لهم إلا ريوغنگل ني سوغ پڑ تنم رحمن كڑنگل كوند بودي مطن ورند إلا كڑنگل ني ودي ترنم الله أحققل وڈ ننگل لرال يم موتا كلا رب ريوغي غلا كلا الله عزت دغر كلا رب ورال ممبل ينغل وشلا كلا الله ينغل شطر كلا ممبل عيبا كلا رحمن آر ينغل كي ود نالو ربا غنني ينغل كي ود يلا الله وفاتا يا أبي النبي دا وسيد عبد القادر كنيت تنغل لك آر يدت مجمع ينجل لنا من مرد نتندو درجة ويرتنا الله قبرنا صندوشة لكنا برحمن ينجل ايم اوريم سجل محبي ينجل ايم اند صالح ينجل جبار السرقة لدمي جوتي ترنا برحمن هذا نيرا صدات قرد پندد المار ربي جوتي اهل سنة كارنو من ماري نيدا كلا اند پريا پتا متعلم مغلق چرپ غير مين سحوذر سحوذر مات اي ويگي سمي سدي ثقافي دائي مصباحي دائي اللهم سمسال نردنا اي سرسل اني كود دلائي سادو وائنان سمسار نرٹی کنڈو بھوگا دے
ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ശ്രേഷ്ഠമായ ഒരു രാത്രിയിലാണ് നാം ഉള്ളത്. സൂറത്തു ദുഹാനിൽ ഇന്ന് നാമൊക്കെ മാഴ്ച നമസ്കാരം കഴിഞ്ഞ് മൂന്ന് യാസീൻ പൂർവകാല മഹാന്മാരെ നമുക്ക് അറിയിച്ചു തന്ന് കാണിച്ചു തന്ന് നിർദ്ദേശിച്ചതുപോലെ മൂന്ന് യാസീൻ നാം ഇന്ന് പാരായണം ചെയ്തു. ഒരു മനുഷ്യന്റെ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ കണക്കാക്കുന്ന മറ്റ് വിഷയങ്ങളൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് ചൊരിയുന്ന രോഗങ്ങളിൽ നിന്നും ആഫത്തുകളിൽ നിന്നും അല്ലാഹു സലാമത്ത് കാവൽ നൽകുന്ന ഹുസ്നുൽ ഖാത്തിമ അടക്കം സൽമരണമടക്കം നമുക്ക് അല്ലാഹു തൗഫീഖുകൾ ചൊരിഞ്ഞു തരുന്ന ഈ പരിശുദ്ധ രാത്രി മൂന്ന് യാസീൻ ഓതിയതിന്റെ ശേഷം നാം സൂറത്തു ദുഖാൻ ഓതിയിട്ട് മറ്റു ഇമാമിയങ്ങൾ നമ്മോട് നിർദ്ദേശിച്ച ദിക്റുകളും സ്വലാത്തുകളും ദുആകളും നിർവഹിച്ചിട്ടാണ് ഈ പരിശുദ്ധ രാത്രി കർണാടകയിലെ ബള്ളാരയിൽ ദാറുൽ ഹിക്കം എന്ന് പറയുന്ന എന്ന നിലക്ക് ഈ നാട്ടിലെ പരിസര നാടുകളിലെ മതഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം സമ്മേളിപ്പിച്ച പരിപാടി നാം ഇവിടെ സംഘടിച്ചത് അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ എളുപ്പമാക്കണം റഹ്മാനെ. സൂറത്തു ദുഖാനിൽ ഫീ ലൈലത്തിൽ മുബാറക്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത് മഹാനരായ ഇക്രിമ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഇന്നത്തെ രാവിനെ പറ്റിയാണ് ആയത്തിലെ സൂചന. ആയത്തിൽ പറഞ്ഞത് ഈ ബറാത്ത് രാത്രിയെ പറ്റിയാണ്. ഇന്ന് വലിയ പണ്ഡിതന്മാർ നമ്മോട് പറയുമ്പോൾ നേരത്തെ മിസ്ബാഹി പറഞ്ഞതുപോലെ വലിയ ഷറഫുള്ള ഒരു രാത്രിയാണ്. കാരണം യൗമുൽ ജുമുഅയും കൂടിയാണ് ഈ ബറാത്ത് ബറാത്തിന്റെ രാത്രി. വെള്ളിയാഴ്ചക്ക് മഹത്വമുണ്ടല്ലോ. സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ ദിവസങ്ങളുടെ നേതാവ് എന്ന നിലക്ക് സ്ഥാനപ്പേരുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുപോലെ മാസങ്ങൾക്കും മഹത്വം പറഞ്ഞ് സയ്യിദു ശുഹൂരി ശഹ്റു റമളാൻ മാസങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന മാസമാണ് റമളാൻ മാസം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വെള്ളിയാഴ്ച രാത്രിയും ബറാത്ത് അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ഈ രാത്രി എന്തുകൊണ്ടും നമുക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. അല്ലാഹു പ്രത്യേകമായി മലായികത്തിനെ ഭൂമി ലോകത്തേക്ക് പറഞ്ഞുവിട്ടു വിശ്വാസികൾ മനസ്സുപൊട്ടി പറയുന്നത് അതിന് ഇജാബത്ത് നൽകാമെന്ന വാഗ്ദാനം അല്ലാഹു നൽകിയ ഈ പുണ്യമാക്കപ്പെട്ട സമയം വിശ്വാസികൾ മുഅ്മിനീങ്ങൾ സമ്മേളിച്ച് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകളും സലാമും പറഞ്ഞ് നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ അല്ലാഹുവിലേക്ക് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഈ സദസ് നമുക്ക് കബൂലാകും, നമുക്ക് പരിഹാരം കിട്ടും, നമുക്ക് സലാമത്ത് കിട്ടും, നമുക്ക് ആഫിയത്ത് കിട്ടും. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തിനുള്ള ഒരു മജ്ലിസായി ഈ മജ്ലിസ് അല്ലാഹു നമുക്ക് ആക്കിത്തരും. അല്ലാഹു അങ്ങനാക്കി തരട്ടെ. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനു ശരീഫ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന മാസമാണ് ശഅബാൻ. തങ്ങൾ ഖുർആൻ പാരായണത്തിന് വേണ്ടി പ്രത്യേകം സമയം കണ്ട മാസമായിരുന്നു ശഅബാൻ.
തങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി സമയം തിരഞ്ഞെടുത്ത മാസമായിരുന്നു ശഅബാൻ. അവിടുന്ന് ഇബാദത്തിൽ സജീവമായ മാസമായിരുന്നു ശഅബാൻ. അവിടുന്ന് ബറക്കത്തുകൊണ്ട് തുരന്ന മാസമാണ് ശഅബാൻ. ഒരു വലിയ ഷറഫുള്ള മാസത്തിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന മാസമാണ് ശഅബാൻ. അങ്ങനെ ശഅബാനിന് ധാരാളം മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണ് അല്ലേ. അവിടുന്ന് പറഞ്ഞു, റജബുൻ റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി, റജബ് അല്ലാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ നേതാവ് പറഞ്ഞത് അവിടത്തേയിലേക്ക് ചേർത്ത് ശഅബാ വശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പല കാരണങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിക്കപ്പെടാൻ, സ്വലാത്ത് ചൊല്ലാൻ കൽപ്പനയുള്ള ആയത്ത് അവതരിച്ച മാസമാണ് ശഅബാൻ. അങ്ങനെയും ശഅബാനിന് മഹത്വമുണ്ട്. റബ്ബേ, ഞങ്ങൾ ആ വലിയ പ്രതീക്ഷയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് സൂര്യാസഖാഫി പറഞ്ഞു, കർണാടകയിൽ ബള്ളാരയിൽ ഒന്ന് വരണം, കാരണം ഞാൻ ഒരിക്കലും ഈ ആഴ്ച വരാൻ ഉദ്ദേശിച്ചതല്ല, മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും. അങ്ങനെ അടുത്ത ആഴ്ചയിൽ പായാറ് സ്വലാത്ത് നടക്കുന്ന, ഇനി ബുധനാഴ്ച ഇങ്ങോട്ട് വരൂ എന്ന് നിൽക്കായിരുന്നു. അപ്പോഴാണ് അടിയന്തരമായി കാസർഗോഡിൽ ഒരു പള്ളിയുടെ ജുമുഅ ഉദ്ഘാടനം നാളെ നിർബന്ധമായും നിർവഹിക്കേണ്ടതുകൊണ്ട് ഒരു നിലക്കും അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ അത് ഏറ്റെടുത്തപ്പോൾ സൂര്യസഖാഫി പറഞ്ഞു, എന്നാൽ ബറാഅത്ത് രാവിലെ വെള്ളിയാഴ്ച രാത്രി ബള്ളാരക്കാര് നമ്മുടെ വലിയ മുഹബ്ബീങ്ങളാണ്, നമ്മുടെ സഖാഫി എല്ലാ സ്വലാത്തിനും വരുന്ന ആളാണ്. പല പ്രാവശ്യവും ബള്ളാരയിലേക്ക് ഡേറ്റ് ചോദിച്ച് ഞാനപ്പോൾ അവരോട് പറഞ്ഞ് 2018 ഫെബ്രുവരി കഴിഞ്ഞിട്ട് തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ ആ വലിയ പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതെ അവർക്ക് ഡേറ്റ് കൊടുക്കണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കട്ടെ, ഇൻഷാഅല്ലാഹ് അല്ലാഹ് എത്തിച്ചാൽ വരും എന്നൊരു ഒരു ഉറപ്പില്ലാത്ത നിലക്കൊരു വാക്ക് കൊടുത്തു. പിന്നെ സഖാഫി വിളിച്ചു, ഉറപ്പിക്കണം എന്ന് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പരിപാടിക്ക് വരാൻ പുലർച്ചെ, ഇന്ന് പുലർച്ചെ സുബഹിയുടെ മുമ്പ് 3:30 പുറപ്പെട്ടു, രാവിലെയാണ് വയറിലെത്തിയത്. വരുന്ന സമയത്ത് തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ശരിക്കൊരു ഉറക്കൊന്നും ശരിയായിട്ടില്ല. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, എന്നാലും ഇന്ന് ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ പെടുന്നതിനെ അപ്രതീക്ഷിതമായി ഈ നാടിൽ പരിസരങ്ങളിൽ മഴ വർഷിച്ചു. അൽഹംദുലില്ലാ, മഴ വേണം. അല്ലാഹുവെ, ഞങ്ങൾക്ക് നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം. റഹ്മാനെ, ഒരുപാട് ആളുകൾ വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റേജിനെത്താൻ സമയം, സഖാഫിക്ക് അതാ ഒരു ഫോൺ വരുന്നു. സഖാഫി ഇങ്ങനെ മറുപടി പറയുമ്പോഴാണ് എന്നോട് പറഞ്ഞു, ഒരു ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളം കിട്ടിക്കോളും. അപ്പോ ബോറെടുക്കാണ്, ശിങ്കേരി ശ്രീമുക ഭാഗത്തുള്ള ഉമ്മയാണ് വിളിക്കുന്നത്. ബോറിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിന് പ്രയാസപ്പെടുകയാണ്. പറാത്തിരാവിന്റെ പുണ്യം കൊണ്ട് അള്ളാഹ് വെള്ളം തരും എന്ന നിലക്ക് സമാധാനം പറഞ്ഞു. അള്ളാഹുവെ, അവർക്ക് ആവശ്യമായ വെള്ളം നൽകണം റഹ്മാനെ. അപ്പൊ ജനങ്ങൾ വെള്ളത്തിന് പ്രയാസപ്പെടുകയാണ്. നാൽക്കാലി മൃഗങ്ങൾ പോലും അസഹ്യമായ ചൂട് കാരണം
വെള്ളം കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന സമയമാണ്. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പരീക്ഷണമാക്കാതെ നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണമല്ലോ. അങ്ങനെ അപ്രതീക്ഷിതമായി ഇവിടെ മഴയും പെയ്തു. എന്നാലും കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യമായപ്പോഴും ഈ കാണുന്ന ജനങ്ങൾ മുഴുവനും മാഷാ അല്ലാ നമ്മുടെ ഈ മുബാറക്കായ രാത്രിയിലെ ദുആ മജ്‌ലിസിൽ സമ്മേളിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടി. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമദാനു ശരീഫ്. ആ റമദാനു ശരീഫിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന വളരെ കുറഞ്ഞ, നാളത്തെ പകലിൽ നോമ്പ് സുന്നത്തുണ്ട്, ശഅബാൻ 15-ന് ശഅബാൻ പകുതിയിൽ, പകുതിയിലെ പകലിൽ 15-ന്റെ പകലിൽ നോമ്പെടുക്കൽ സുന്നത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വലിയ ഷറഫുള്ള നോമ്പാണ്. അതേ കൽബ് ഗോത്രക്കാരുടെ രോമങ്ങൾക്ക് തുല്യം ദോഷമുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുക്കുന്ന ദിനങ്ങളാണ്, സമയങ്ങളാണ്. ബറാഅത്തിന്റെ സമയവും ശഅബാനിലെ 15-ന്റെ സമയവും ഒക്കെ വലിയ വലിയ ഷറഫുള്ള വഖത്തുകളാണ്. അതുകൊണ്ട് വോയിസ് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, നാളത്തെ പകലിലെ സുന്നത്തായ നോമ്പ് അത് ഒരു കാരണവശാലും നാം ഒഴിവാക്കി പരമാവധി എടുക്കാൻ ശ്രമിക്കുക. അത്രയും കൂലിയുള്ള നോമ്പ്, നമ്മുടെ ദോഷങ്ങളൊന്ന് പുറത്തു വരാൻ പറ്റിയ നോമ്പ്, നമ്മുടെ ഇബാദത്തുള്ള സ്വീകരിക്കാൻ പറ്റുന്ന ദിവസം, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ദിവസം, അങ്ങനെ വലിയ വലിയ മഹത്വമുള്ള ദിവസം നാം ഉപയോഗപ്പെടുത്തി സിയാറത്ത് മൗത്തായി പോയവരുടെ സിയാറത്തിനുള്ള സമയം കൂടിയായിട്ട് ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസത്തിനൊക്കെ നാം കാണണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരു ദിവസം ഇതുപോലെ ബറാഅത്തിന്റെ രാത്രി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വിരിപ്പിൽ നോക്കുമ്പോൾ, തപ്പി നോക്കുമ്പോൾ പാതിരാത്രി ഹബീബിനെ കാണുന്നില്ല. ഞാൻ ചരിത്രം പറയുകയല്ല, ദീർഘ സമയം കഴിഞ്ഞ് തങ്ങളുടെ മടക്കം എത്തിയപ്പോൾ, തങ്ങൾ മടങ്ങിയെത്തിയപ്പോൾ ഹബീബ് ആയിഷ ബീവിക്ക് സന്തോഷം പറഞ്ഞതറിയില്ലേ. എവിടേക്കാണ് അവിടുന്ന് പോയത്? ജന്നത്തുൽ ബഖയിൽ. അതാ മറവട്ട വിശ്വാസികൾക്ക് ഹബീബ് കരമുയർത്തിയിട്ട് കണ്ണുനീരൊഴുകി ദ്വാരക്കുകയാണ്. കാരണം ഖബറാളികൾക്ക് വല്ലാത്ത സന്തോഷം കിട്ടാൻ വിശ്വാസികളുടെ ദുആ പ്രതീക്ഷിക്കാൻ പറ്റിയ സമയങ്ങളാണ് ബറാഅത്ത് രാത്രികളും നാളത്തെ ദിവസവും ഇന്നത്തെ സമയങ്ങളൊക്കെ. നമ്മിൽ നിന്ന് നമ്മുടെ ബാപ്പ മൗത്തായില്ലേ, ഉമ്മമാര്, നമ്മുടെ സ്നേഹികൾ. ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്ന സമയത്ത് തിങ്കളാടിയിലുള്ള ഹൈദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് തഖാഫി പറഞ്ഞ് ദ്വാരക്കാൻ പ്രത്യേകം പറഞ്ഞ് റബ്ബേ ഖബ്ര സന്തോഷം നൽകണമല്ലോ. ഒരുപാട് ആളുകൾ മരണമടഞ്ഞ് ഖബറിലുണ്ട് റബ്ബേ, അവർക്കൊക്കെ ഈ രാത്രി ഞങ്ങളുടെ മജ്ലിസിനെ ഈനാസിന് നേരം പോക്കിന് നൽകണമല്ലോ. ഖബറ് വിശാലമാക്കണമല്ലോ. ദോഷങ്ങൾ പൊറുക്കണം അല്ലോ. ഖബറിൽ കിടക്കുന്ന ആള് അതേ നല്ല വെള്ളത്തിൽ ഇങ്ങനെ നീന്തമറിയാത്ത ആള് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് പോലെ താഴ്ന്നു പൊന്തിയും നിൽക്കുമ്പോ അവസാനം സകറാത്തിന്റെ ഹാലിലുള്ള സമയം, ഒരു കയറങ്ങിട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു കൈ കൊടുത്തിട്ട്, ആ കൈ കൊടുത്തിട്ട് കൈയൊന്ന് നീട്ടിക്കൊടുത്താൽ
കൈ നീട്ടിയിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ച് രക്ഷപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ ആ വ്യക്തിക്ക് നമ്മ മറക്കാൻ പറ്റുമോ? എന്നാൽ അതിനേക്കാളും അപ്പുറമാണ് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നതിനേക്കാളും പ്രയാസകരമായ അവസ്ഥയാണ്. ഖബറുള്ള മനുഷ്യർ വല്ലാതെ പ്രയാസപ്പെട്ട് ശിക്ഷ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും ദുരിതപ്പെടുമ്പോൾ വിശ്വാസികൾ അവർക്കൊരു സലാം പറഞ്ഞാൽ, അവർക്കൊരു ഫാത്തിഹ ഓതിയാൽ, ഇഖ്ലാസ് മുഅവിദത്തൈനി ഓതിയാൽ, സൂറത്ത് യാസീൻ ഓതി ഒന്ന് ദ്വരന്നാൽ, ഒരു പത്ത് സ്വലാത്ത് ചൊല്ലി ദ്വരന്നാൽ, പത്ത് തഹ്ലീൽ ചൊല്ലി ദ്വരന്നാൽ ആ കവറാളികൾക്ക് വലിയ തണിയാണ് കേട്ടോ, വലിയ തുണയാണ് കേട്ടോ. ഖബറിൽ കിടക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകൾ, ബന്ധുമിത്രാദികൾ, സ്നേഹികൾ, അവരെല്ലാം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു ദുആയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി സിയാറത്തിന് വേണ്ടി ടൈം കാണുക, നാളത്തെ പകലും സിയാറത്തിന് വേണ്ടി ടൈം കണ്ട് നമ്മുടെ ഉറ്റവർക്ക് ഉടയവർക്ക് വേണ്ടി ദ്വാരക്കാൻ, നമ്മുടെ ഭൗതിക ജീവിതത്തിലെ സന്തോഷങ്ങളും നമ്മുടെ മറ്റു ഉദ്ദേശങ്ങളും തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്കും സ്നേഹികൾക്കും മുഴുവനും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകട്ടെ. അടുത്ത വർഷം ഇതുപോലെ ശഅബാനിൽ ബറാഅത്ത് രാവിലെ നാം ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റമളാനിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. ഈ പ്രാവശ്യത്തെ റജബ് 27 നമുക്ക് കിട്ടി. അടുത്ത പ്രാവശ്യം ഉണ്ടാകുമോ? മിഅ്റാജിന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ തൗഫീഖ് ഉണ്ടാകുമോ? പറയാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് പറയാനൊക്കില്ല. മരിക്കാൻ രോഗം വേണ്ട, മരിക്കാൻ ആൾനോട്ടമില്ല, മരിക്കാൻ പ്രായപരിധിയില്ല. എപ്പോഴാണ് എവിടെയാണെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. റബ്ബ് നിശ്ചയിച്ച ടൈം എത്തിയാൽ ولن يؤخر الله نفسا اذا جاء اجلها അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. ടൈം എത്തിയാൽ റബ്ബിലേക്കുള്ള മടക്കമാണ്. ആ ഖബർ മറന്നുകൊണ്ട് മരണം മറന്നുകൊണ്ടുള്ള ജീവിതം വേണ്ട മുസ്ലിമേ. മരണം മറന്നുകൊണ്ടുള്ള പരിഷ്കാരം വേണ്ട. അല്ലാഹുവിനെ മറന്ന സന്തോഷം വേണ്ട. ആർഭാടം വേണ്ട. ആഡംബരം വേണ്ട. മൗത്ത് പിടികൂടിയാൽ സർവവും അസ്തമിച്ചില്ലേ? അതുകൊണ്ടല്ലേ മഹാന്മാരും മരണത്തെ ചിന്തിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിയില്ല, ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല, കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ, ഞാൻ താരീഖ് പറയുന്നില്ല, ഒരു വിഷയം ഓർമ്മപ്പെടുത്താൻ പറയാണ്, മൂന്നാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ വലിയ തൗഫീഖ് ലഭിച്ച മഹാനല്ലയോ? ആദ്യം ഒരു മോളെ വിവാഹം ചെയ്തു, അവരുടെ വഫാത്തിന് ശേഷം മറ്റൊരു മോളെ കൂടെ കല്യാണം കഴിച്ചു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ഖബറ് കാണുമ്പോ കരയുന്നു, തേകി തേകി കരയുന്നു, കവിൾത്തടത്തിൽ കണ്ണുനീരൊഴുകിയ അടയാളം വരെ കാണാമായിരുന്നെന്ന് താരീഖിൽ അയ്മത്ത് എഴുതി വെക്കുന്നു.
സദീഖന്മാര് സ്നേഹിതന്മാര് ചോദിക്കുകയാണ്, അല്ല ഉസ്മാൻ, നിങ്ങളുടെ ഖബർ കാണുമ്പോ മാത്രം ഇങ്ങനെ വല്ലാത്ത കരച്ചിൽ, അറിഞ്ഞില്ലേ, ഞങ്ങൾ കണ്ടില്ലല്ലോ. അദാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വന്ന നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് ഹബീബിനോദി കേൾപ്പിച്ചപ്പോൾ മനസ്സ് തകർന്ന് കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ആ ആയത്തങ്ങ് ഓതി കേൾപ്പിച്ചിട്ട് വിശദീകരണം നൽകിയപ്പോൾ ധീരരായ അബൂബക്കറും ഉമർ റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള മഹാന്മാരൊക്കെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ ഖബർ കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള രഹസ്യം എന്താണ്? മറുപടി വന്നു ഉസ്മാൻ തങ്ങളുടെ മറുപടി, ഓ സ്നേഹിതന്മാരെ, എന്റെ സ്നേഹിതന്മാര്, ഹബീബിന്റെ വിശദീകരണം നരകത്തിന്റെ അദാബ് കേട്ടറിയുമ്പോ കരയുമ്പോൾ പാവപ്പെട്ട ഉസ്മാന്റെ കൽബിൽ വിഷമല്ലാത്തത് കൊണ്ടല്ല, വേദനയില്ലാത്തത് കൊണ്ടല്ല, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറാ. ഖബർ എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലെ വീട്ടിലെ ആദ്യത്തെ വീട്, അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾ കുടുങ്ങിപ്പോയാൽ ശേഷമുള്ളത് വലിയ ഗൗരവമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ഓ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ മരണം സംഭവിച്ച് ഖബറിലെത്തിയാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ആദ്യത്തെ മൂന്ന് ദിനരാത്രികൾ ഖബറിലെ ആദ്യ രാത്രികളാണ്. ഇമാമീങ്ങൾ ഖബറിലെ ആദ്യ രാത്രികളെ സംബന്ധിച്ച് എഴുതിയ വരികൾ വായിച്ചാൽ നനയാത്ത ഒലിക്കാത്ത കണ്ണുകളില്ല, പൊട്ടാത്ത ഹൃദയങ്ങളില്ല. ഞാൻ ഓർത്തുപോകുന്നു, കഴിഞ്ഞ റമദാനു ഷരീഫിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതുപോലെ പാതിരാത്രിയായ സമയം 2 മണി 3 മണി സമയത്ത് കർണാടകയിൽ ബയാർ മുജമ്മഅന് വേണ്ടിയിട്ട് സ്ഥലം നോക്കാൻ വേണ്ടി ഞാനും സിദ്ദി സഖാഫിയും സൂര്യ സഖാഫിയും അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ആഴ്ചകൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട അബ്ദുൽ ജലീല. ഇത്ര പോന്നൊരു വലിയ കറുത്ത ടോർച്ച് കയ്യിൽ പിടിച്ചിട്ട് കർണാടകയിലെ മലന്റെ മുകളിൽ കാടിലൂടെ ഞങ്ങളിങ്ങനെ സ്ഥലം നോക്കിക്കാണുകയാണ്. റമദാന്റെ തറാവീഹ് കഴിഞ്ഞ് 2-3 മണി സമയമാണ്. ആ കറോപ്പാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ജലീൽ ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഈ റമദാനിന്റെ മരണം, ഈ റമദാന്റെ മുമ്പുള്ള മരണം ഒരിക്കലും ഓർത്തുപോയിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആനിന്റെ സാക്ഷ്യപ്പെടുത്തൽ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവധിയെത്തിയാൽ റബ്ബ് മുൻകൂട്ടി നിശ്ചയിച്ച കണക്ക് എഴുതി വെച്ചതെത്തിയാൽ അവിടെ റബ്ബിലേക്കുള്ള മടക്കം തന്നെ ഒരാൾക്കും തടയിടാൻ സാധ്യമേ അല്ല. മനസ്സിലാക്കണം, ഒരു മനുഷ്യന്റെ ഒരു കൊല്ലത്തെ മുഴു കാര്യങ്ങളും കണക്കാക്കുന്ന രാത്രി ഇന്നത്തെ രാത്രിയാണേ, ബറാഅത്തിന്റെ രാത്രിയാണേ. അതുകൊണ്ട് ഇന്നീ രാത്രിയൊന്ന് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹയാത്താക്കിയിട്ട് ഉറക്കമൊഴിഞ്ഞ് റബ്ബിനെ കൊള്ള കൽബ് തിരിച്ചിട്ട് കൽബിൽ നിറക്കൂ മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ അവിടത്തേക്ക് വഴിപ്പെട്ട് അവിടെ നിന്ന് പഠിപ്പിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജീവിതം നയിക്കാൻ അത് നമുക്ക് കാരണമാകും. തങ്ങൾ നമ്മോട് പറഞ്ഞില്ലേ, മൻ അതുഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. റബ്ബേ, ഞങ്ങൾ അബ്ദുൽ ജലീൽ അടക്കം ആര് മൗത്തായിട്ടുണ്ട്, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനേ. തങ്ങൾ പറയുന്നു, ആരെനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിലാണെന്നും, അതിനെതിരെ ജീവിച്ച ആളുകൾ എനിക്ക് വിലങ്ങിയ ആളുകളാണ്, തങ്ങൾക്ക് വിലങ്ങിയ ആളുകൾ നരകത്തിന്റെ അഹലുകാരിൽ പെട്ടവരാണ്. ഓ മുസ്ലിമീങ്ങളെ, തങ്ങളെ കൽബിൽ നിറച്ച് ഹബീബ് കൽബിൽ നിറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ കള്ളം പറയില്ല, ഐബത്ത് പറയില്ല, ഫിത്തന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല. ഞാനൊന്നുകൂടെ ശക്തമായി ഈ രാത്രിയിൽ എൻ്റെ വോയിസ് ലൈവായിട്ട് നമ്മുടെ മദനിയുടെ ലൈവിലൂടെ ലോകം മുഴുക്ക ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഉറപ്പിക്കണേ, ഇന്നീ രാത്രി ഞാൻ ഉപ്പാപ്പ് റസൂലുള്ളാഹിനെ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, നമ്മുടെ ദുനിയാവിൻ്റെ അഹ്റത്തിൻ്റെ സലാമത്തിന് പറയുകയാണ്, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളാകുന്ന അമ്പിയാക്കൾ അനന്തരക്കാരായ ആലിമീങ്ങളില്ലയോ, ഒരൊറ്റ ആലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, കുറവാക്കി പറയണ്ട. നേരത്തെ സിദ്ദീഖ് ഖാഫി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇമാമീങ്ങൾ മുഴുവനും പലതും കേട്ടവരാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി എത്ര തെറ്റിദ്ധാരണയാണ് പരത്തിയത്, എന്തെല്ലാം ആരോപണങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം കുപ്രചരണങ്ങളാണ് നടത്തിയത്. ഇമാമീങ്ങളെ താരിഖ് മുഴുവൻ നോക്കിയാൽ ഷെയ്ഖ് റിഫായി ഖത്തസല്ലാഹു സുബ്ഹുൽ അസീസ് തങ്ങളെ കറാമത്തറിയില്ലേ, വലിയ കറാമത്തിന്റെ അഹലുകാരിൽപ്പെട്ട വലിയ ആരിഫീങ്ങളുടെ ഔലിയാക്കളുടെ റയീസല്ലേ ഇമാം റിഫായി റളിയല്ലാഹു അൻഹുവിനെ പറ്റി എന്തെല്ലാം തെറ്റിദ്ധാരണ വരുത്തി, ആരോപണങ്ങൾ നടത്തി, കുപ്രചരണങ്ങൾ നടത്തി. അതിശയപ്പെടാനില്ല, അത്ഭുതപ്പെടാനില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആൻ തങ്ങളുടെ ബഹുമാനം പറഞ്ഞത് വഅല്ലമക മാ ലം തകും തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. അവലിയ സ്ഥാനത്തിന്റെ ഉടമയായ തങ്ങള് 40 കൊല്ലക്കാലം ഇത്തിഫാഖൻ എല്ലാവരും ഒത്ത് സമ്മതിച്ച് തങ്ങളെ സൽപേര് വിളിച്ചത് അൽ അമീൻ അൽ അമീൻ എന്നാണ്. അൽ അമീൻ ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ അതിനെ മറികടക്കുന്ന മറ്റ് തീരുമാനമില്ല. അൽ അമീൻ ഒരു വിഷയത്തിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനെ എതിർത്ത് പറയുന്ന മറ്റു വാക്കില്ല, അത് ലാസ്റ്റ് വാക്കാണ്. അത്രയും അംഗീകാരമുള്ള തങ്ങൾക്കതാ അല്ലാഹുവിന്റെ ആഹ്വാനം വരുന്നു, നിർദ്ദേശം വരുന്നു, ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കോ. തങ്ങളൊന്നും ചിന്തിക്കാതെ റബ്ബിന്റെ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ സ്വന്തക്കാര് തങ്ങൾക്കെതിരെ തിരിഞ്ഞില്ലേ, കുടുംബക്കാര് തിരിഞ്ഞില്ലേ, ബന്ധുക്കൾ തിരിഞ്ഞില്ലേ, നാട്ടുകാര് തിരിഞ്ഞില്ലേ, പല ആരോപണങ്ങളും തങ്ങളെ പറ്റി അതാ ഉയരാൻ തുടങ്ങി, കുപ്രചരണങ്ങൾ നടക്കാൻ തുടങ്ങി, പല പോസ്റ്ററുകളും മതിലിൽ അതാ പതിയാൻ തുടങ്ങി, തങ്ങളെ കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തു പോയി. വർഷങ്ങളോളം തങ്ങളെ പട്ടിണിക്കിടാനും വെള്ളം മുടക്കാനും ശത്രുക്കൾക്ക് പ്രയാസമായിരുന്നില്ല. ആ ഹബീബിനെ നാട് കടത്തിയിട്ട് പ്രതീക്ഷയോടെ എത്തിയ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ച താരീഖില്ലേ,
ഹബീബിനെ സംബന്ധിച്ച് സ്വന്തം കുടുംബക്കാര് തന്നെ വേദനിപ്പിച്ച പ്രയോഗങ്ങൾ നടത്തിയപ്പോ മനസ്സ് പൊട്ടി തളർന്ന് കരഞ്ഞു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതുണ്ടോ, തങ്ങളുടെ പ്രയാസമുണ്ടോ റബ്ബിന് സഹിക്കുന്നു, അതാ പറഞ്ഞു വിടുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്ന് ആയത്തോതി കേൾപ്പിക്കുകയാണ്. ഇന്ന് നാം പാരായണം ചെയ്തില്ലേ സൂറത്തു യാസീൻ? ആ യാസീനിൽ നിങ്ങളെല്ലാവരും ഓതിയില്ലേ യാസീൻ സൂറത്തിലെ അവസാന ഭാഗം ഒരായത്ത്, ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. നബിയേ തങ്ങൾ പ്രയാസപ്പെടണ്ട, ആ ശത്രുക്കൾ എന്തു പറഞ്ഞാലും അവരുടെ ഉള്ളിലിരിപ്പറയുന്ന റബ്ബ് തങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, തങ്ങൾ ഹഖായ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങുക. ആ തങ്ങളുടെ അനന്തരക്കാരായ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ അസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാര, ലഹരി ഉപയോഗം, മയക്കുമരുന്നിന്റെ ഉപയോഗം, കഞ്ചാവിന്റെ, കള്ളിന്റെ, ഹാൻസിന്റെ, പെൺപരാഗിന്റെ മധുചവക്കുന്ന ദുസ്വഭാവം, അത് വളരെ മോശപ്പെട്ട തമ്മാടിത്തമാണ്. അത്രം മോശപ്പെട്ട ലഹരി ഉപയോഗക്കാര് ഈ രാത്രി അല്ലാ കബൂലാക്കുന്നില്ല. ഇന്നത്തെ രാത്രി ലഹരി ഉപയോഗക്കാര് അല്ലാ പരിഗണിക്കുന്നില്ല. അതുപോലെ ഉമ്മ വാപ്പനെ പ്രയാസപ്പെടുത്തുന്നവനെയും അല്ലാഹു ഇന്നീ രാത്രി പരിഗണിക്കില്ല, പലിശക്കാരെ പരിഗണിക്കില്ല. വലിയ തെറ്റാണ് മുസ്ലിമീങ്ങളെ, ലഹരി ഉപയോഗം വേണ്ട, വ്യഭിചാരികൾക്ക് പരിഗണനയില്ല. അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് ഇന്ന് ഇന്റർനെറ്റ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, മിസ്കാള് മെസ്സേജുകൾ ദുരുപയോഗം നടന്ന് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അതേ സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഹറാമായ വ്യഭിചാര സിനാ പ്രവർത്തന സ്നേഹങ്ങളൊക്കെ നിലനിർത്തുന്ന പ്രയാസകരമായ അവസ്ഥയിലല്ലേ നമ്മുടെ ജീവിതം. അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. ഖിയാമത്തിന്റെ അലാമത്തായി തങ്ങൾ എണ്ണിപ്പറഞ്ഞത് മുഴുവനും നമ്മുടെ മുമ്പിൽ വ്യക്തമായി ബോധ്യമായില്ലേ? ഇനി ഒരു സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം പ്രതീക്ഷിക്കണ്ട. അത്രത്തോളം ഖിയാമത്തിന്റെ അടയാളം വളരെ അടുത്തടുത്ത് തങ്ങൾ പറഞ്ഞത് മുഴുവനും വെളിപ്പെട്ട് നമ്മുടെ മരണം, നമ്മുടെ ലോകാവസാനം വളരെ അടുത്തുപോയി. ഞാൻ നിർദ്ദേശം എന്ന നിലക്ക് സ്വന്തമായും കേൾക്കുന്നവരോടും പറയുന്നു, ഒരൊറ്റ വക്ത നമസ്കാരം കലാക്കണ്ട, ഭാര്യമാരാക്രമിക്കണ്ട, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കണ്ട, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കല്ലേ മുസ്ലിമീങ്ങളെ, അത് അള്ളാഹ്ക്ക് പൊറുക്കില്ല കേട്ടോ. സ്വന്തം പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട്, ഭാര്യമാര് കേർത്ത് സംസാരിക്കുന്ന പ്രവണത വളരെ വർദ്ധിച്ചു കാണുന്നു, പലവരും പറഞ്ഞു കേട്ടറിയുന്നു. എന്നാൽ നിങ്ങൾ അറിയണം ഉമ്മമാരെ, ഒരു പെണ്ണിന്റെ മരണം സംഭവിക്കുമ്പോൾ ആ അവസ്ഥയിൽ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിയിലാണെങ്കിൽ ഹിയമിൻ അഹ്ലിൽ ജന്ന, അവള് സ്വർഗത്തിന്റെ അവകാശിയാണെന്നും അതേ സമയത്ത് ഒരു പെണ്ണിന്റെ മൗത്ത് സംഭവിക്കുന്ന സമയം അവളെ കുറിച്ച് അവളുടെ ഭർത്താവ് വെറുപ്പിലാണെങ്കിൽ ഹിയമിൻ അഹ്ലിൻ നാർ, അവള് നരകത്തിന്റെ അവകാശി തന്നെ. എത്ര നിസ്കരിച്ചിട്ടും ഓതിയിട്ടും കാര്യമില്ല, ഭർത്താവിന്റെ പൊരുത്തക്കോടോടെ ഒരു പെണ്ണിന്റെ മരണം സംഭവിച്ചാൽ അവളുടെ അഴമാലുകൾ മുഴുവനും തള്ളിക്കളയുന്നതാണ്, തള്ളപ്പെടുന്നതാണ്.
ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മുസ്ലിം പുരുഷന്മാരെ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മാന്യന്മാരാരാണ്? സ്വന്തം അഹലുകാരോട് ഭാര്യമാരോട് സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും മാന്യനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും, അവർക്ക് ഹബീബിന്റെ പ്രത്യേകമായ നദർ ലഭ്യമാകും. തങ്ങളിതൊക്കെ പറഞ്ഞത് ഓർമ്മിച്ച് വെച്ച് ഒരു സിനിമയും വേണ്ട, സീരിയല് വേണ്ട, ഒരു മാപ്പിളപ്പാട്ട് വേണ്ട, അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരു ആസ്വദനവും വേണ്ട. ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന അതാ പാട്ടുകൾ വർദ്ധിച്ച കാലമാണ്. അത് മുഴുവനും മൊബൈലിൽ നിന്ന് കൽബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പകരം നിറക്കൂ. നേരത്തെ സദീ സഖാഫി പറഞ്ഞതുപോലെ ഞങ്ങളെ നാട്ടുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളതാ എറണാകുളം ദാറുൽ അശരിയുടെ പരിപാടി കഴിഞ്ഞ് മടങ്ങുന്ന സമയം ചാവക്കാട് റൂട്ടിൽ വെളിയങ്കോടെത്തുമ്പോൾ പാതിരാത്രി 3 മണി സമയമാണ്. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നീ വണ്ടിയൊന്ന് സ്ലോ ആക്കൊന്ന് ബ്രേക്ക് ഇട്. അങ്ങനെ അവിടെ വെച്ച് ഫാത്തിഹോദി ദ്വാരുന്നു. അവിടെ വലിയ ബോർഡിൽ ആഷിഖുർ റസൂൽ എന്ന് എഴുതി വെച്ച വലിയ മഹാനല്ലേ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാൻ പറയുന്നു, മക്കളെ, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബ്ബുൻ നബീ വമദ്ഹുഹു ഖൈറുൽ അമൽ വസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ മഹത്തമുള്ള അമൽ അത് തങ്ങളെ സ്നേഹിക്കലാണ്, തങ്ങളെ മദ്ഹ് പറയലാണ് നിന്റെ കാര്യങ്ങൾ എളുപ്പമാകാൻ, രോഗം സുഖപ്പെട്ടു കിട്ടാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ, കടം വീടി കിട്ടാൻ. അങ്ങനെ ദുനിയാവിൽ ആഖിറത്തിൽ എന്തെല്ലാം നിയ്യത്തുകളുണ്ട്, ആ നിയ്യത്തുകൾ മുഴുവനും സഫലമാകാൻ പൂർത്തിയാകാനുള്ള വലിയ വഴിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ മദ്ഹ് ചെയ്യുക. ആ സ്നേഹ മദ്ഹിന്റെ വലിയ ഭാഗമാണ് അസ്സലാത്തു അലാ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, ആ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അല്ലാഹു മലായികത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ലോക ജനതയോട്, വിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പനയുള്ള ആയത്ത് അഹ്സാബ് സൂറത്തിൽ ആയത്തിറങ്ങിയ മാസമാണ് പരിശുദ്ധ ശഅബാൻ. ആ ശഅബാനിലെ വളരെ ശ്രേഷ്ഠമായ ബറാഅത്തിന്റെ രാത്രി, അതും യൗമുൽ ജുമുഅ ആയിട്ടാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത്, വെള്ളിയാഴ്ച രാത്രി. എന്നാൽ വെള്ളിയാഴ്ചയിൽ തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്തുകളും സലാമുകളും മറയില്ലാതെ ഹബീബിലേക്ക് എത്തിക്കപ്പെടുന്നു, വെളിവാക്കപ്പെടുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പാതിരാത്രി ബറാഅത്തിന്റെ ഇജാബത്തുള്ള രാത്രി, മറയില്ലാതെ തങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്ന യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച രാത്രി, നാം ഇവിടെ വെച്ച് തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി വിഷയം പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ, ബായാറിൽ 10,000 സ്വലാത്തിനെത്തുന്നു. മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് നഗരിയെ ഉൾക്കൊള്ളാൻ പറ്റാതെ അതാ 10,000 ആളുകൾ തിങ്ങി നിറയുന്നു. എന്താണ് വിഷയം? നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമാണ്, എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. അത് നമ്മുടെ ആരുടെയും പവറല്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത പവറാണ് കേട്ടോ, അവിടുത്തെ സ്വലാത്തിന്റെ ശറഫാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഫർളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ സമയവും ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ മറുപടി വന്നു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ നിന്ന് പറഞ്ഞത് ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ,
നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കണം. ഈ ബറാഅത്തിന്റെ പുണ്യരാത്രി ഈ ദാറുൽ ഹിക്കം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നമുക്ക് ദ്വാരക്കണം. പാതിരാത്രിയാണ്, നാളെ നമുക്ക് നോമ്പ് പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുബഹി വരെ ഇബാദത്തിന് സജീവമായിട്ട് തഹജ്ജുദിന് വേണ്ടി കുറച്ചൊന്ന് ഉറങ്ങിയാലും സുബഹിക്ക് മുമ്പ് തന്നെ ഉണർന്ന് തഹജ്ജുദും അത്തായവും ഒക്കെ നിർവഹിച്ചിട്ട് സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞ് ഖുർആൻ പാരായണവും മറ്റു വിഷയങ്ങളും ദുഹയടക്കം നിസ്കരിക്കാൻ വേണ്ടി ടൈം കണ്ട് ഇന്നും നാളെയും ഇനിയുള്ള നമ്മുടെ ജീവിതകാല സമയങ്ങൾ മുഴുവനും റബ്ബിന്റെ പൊരുത്തത്തിലായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് ഖാലിസായ തൗബ ചെയ്ത് റബ്ബിലേക്ക് മാപ്പ് പറഞ്ഞ് ഈമാനോടെ തഖ്വയോടെ ചെറിയ കാലായി റബ്ബിന്റെ പൊരുത്തത്തില് ഹബീബിന്റെ മഹബത്തിലായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ദുനിയാവിൽ എന്തുണ്ടായാലും എത്ര ഉണ്ടായാലും അതെല്ലാം ശ്വാസമടങ്ങളോടുകൂടി അസ്തമിക്കുന്നതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമുക്കെല്ലാം അറിയുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പായാർ സലാത്ത് മജ്ലിസ് ഈ വരുന്ന 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി, നാളെ അല്ല തൊട്ട് ശേഷമുള്ള വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും ഈ 19-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ ശേഷം മഗ്രിബ് നിസ്കാരത്തിന് തന്നെ ബായാറിലേക്ക് വരണം. മഗ്രിബ് നിസ്കരിച്ച ഉടനെ ബായാർ സലാത്ത് ആരംഭിക്കും. 10 മണിയാകുമ്പോഴേക്ക് ബായാർ സലാത്ത് അവസാനിക്കും. സാന്ദർഭികമായി ഉണർത്തുന്നു, അല്ലാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വരിക. റബ്ബേ നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. റഹ്മാനെ എല്ലാവരും സലാത്ത് എല്ലിട്ട് ദ്വാരക്കാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരെ സ്വല്ല. ഈ സദസ് അല്ലാഹു ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. ഏത് പ്രയാസമുണ്ടെങ്കിലും നീ സലാമത്താക്കണം റഹ്മാനേ. ആ ആയിട്ടുള്ള വാത് നോക്കാം. ഇങ്ങോട്ട് വന്നോ, എല്ലാവരും വെളിച്ചത്തിങ്ങോട്ട് വന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. നമ്മുടെ ഹാരിസ് കൂളൂരും കുറേ സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഈ സദസ്സിൽ ഇന്ന് രാത്രി ആദരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഞങ്ങളുടെ നാട്ടുകാരായ കോട്ടക്കൽക്കാരും ഇവിടെ ഉണ്ട് എന്നാണ് സഖാഫി പറഞ്ഞത്. അല്ലാഹു എല്ലാവർക്കും പറക്കത്തിയിട്ടെ, അല്ലാഹ് സന്തോഷം കൊടുക്കട്ടെ, അല്ലാഹ് സലാമത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ദാറുൽ ഹിക്കം സ്ഥാപനത്തിന് വേണ്ടി ഒരു ചെറിയ സംഖ്യ ഇവിടെ തരാൻ പറ്റിയ വലിയ സംഖ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാ ചെറിയതെന്ന് പറഞ്ഞു. ഒരു സ്ക്വയർ ഫീറ്റിന് 1,000 രൂപ വെച്ച് 50 സ്ക്വയർ ഫീറ്റ് ജൗഹർ ബിസ്മില്ല എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, ജൗഹർ എന്ന് പറയുന്ന സുഹൃത്ത് 50,000 രൂപ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകാം എന്ന് പറഞ്ഞ് അല്ലാഹു ഇനി കബൂൽ നൽകണം റഹ്മാനെ. ആ ചെറുപ്പക്കാരനെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ.
നീ സലാമത്ത് നൽകണം റഹ്മാനെ. അവരിൽ മരണപ്പെട്ടവരുടെ ഖബറും സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇനി ആരാ സഹോദരിമാരെ ഭാഗത്ത് കുട്ടികൾ ബക്കറ്റ് ഇട്ട് വരുമ്പോ പരമാവധി സദഖ കൊടുക്കാൻ മറക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനി ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് എത്ര? 5 സ്ക്വയർ ഫീറ്റ്. നമ്മുടെ ഹാജി അള്ളാഹുവിനെ ഖബൂൽ നൽകണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, നീ സന്തോഷം നൽകണം റഹ്മാനെ. ഹാജി അരക്കാടി അബ്ദുറഹ്മാൻ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട്? ചെന്നാർ ഉസ്മാൻ ഹാജി എത്ര? 50,000 രൂപ. അള്ളാഹുവെ ഹാജിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. ഇനി ആരുണ്ട്? നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പറഞ്ഞു ഒരാളുകൾ കൊണ്ട്. റഷീദ് 10,000 രൂപ, 10,000 റുപ്യ. അള്ളാഹുവേ റഷീദിന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ഖബർ വിശാലമാക്കണം റഹ്മാനെ. അള്ളാഹുവേ നീ അവരിലും കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ആരാ? ഹനീഫ് 5,000 സ്ക്വയർ 5,000 രൂപ. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, ജോലിയിൽ വിദേശത്തെല്ലാം നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ആര്? ബഷീർ മിദ്ലാജ് ഇന്ദിരാജ് 10,000. ഇന്ദിരാജ് തക്കുലിസാൻ ഒന്നുകൂടി ഓതണം. ബഷീറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. വേം പറഞ്ഞോളി പൊതുവാർക്കും. ഓരോ സ്ക്വയർ ഫീറ്റ് ആയാലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. അപ്പൊ ഓരോ സ്ക്വയർ ഫീറ്റ് 1,000 രൂപ ഏതായാലും മുബാറക്കായ രാത്രി എല്ലാരും 1,000 രൂപ ആൾക്കാർ വേന്ന് പറഞ്ഞു. അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. 2,000 രൂപ ആര്? ഇബ്രാഹിം ഐവർനാട്. അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട്? ഷാഫി മദനി 2. അള്ളാഹുവേ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആര്? അബ്ദുറഹ്മാൻ എത്ര? 2,000. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആര്? കബീർ 1,300. അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട്? തിങ്കളാടി ഹാജി 1,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. ഇനി ഞാര് ഉമർ കട്ടത്താറ് 2,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട 10,000. 10,000 രൂപ അള്ളാഹു നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഹമീദ് ഖാഫി 4,000. അള്ളാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. 5,000 രൂപ ജുനൈദ് 5,000. അള്ളാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ആര്? ബാക്കില് PH മുഹമ്മദ് സാഹിബ് 2,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ അതാ ബാക്കിലട്ട തൊപ്പി 2,000. ലത്തീഫ് 2,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. ഇനി ആരാ? ഈ തൊപ്പി ഉണ്ടാവലൊക്കെ വേം പറഞ്ഞോളൂ. മൊയ്തീൻ 1,000. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. അവിടെ അതാ ബാക്കില് അങ്ങോട്ട് നോക്കിയ ആ തൊപ്പി. ജാഫറിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി ആര്? സിദ്ദീഖ് 2,000. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം
حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلم وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. يا كريم يا الله، يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا قهار يا الله، يا رزاق يا الله، يا وهاب يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك، راعبين في فضلك، راجين من رحمتك، متوسلين بجميع من علمت إليك. يا ربنا برشد براءة لراتري يوم الجمعة لراتري ني دعاك إجابة لننن لحبيب جنغل برجي پڑتيا برشد شعبان لئي پويتر راتري مسكين مالايا جنغل نن മഹാന്മാര വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. يا حي يا قيوم أحي قلوبنا بنور معرفتك يا رب العالمين. يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، ليس لدينا عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا
بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتك الله إيمان ترنم ربه تقوى ترنا الله نافع علمنا ورد بكنا الله ورعية نلنر تنم ربه أحرام اللهم جنغل رشبت تنم رحمن حرام ما يبند بردت جنغل نسبك الله ഞങ്ങളെ ഇസ്സത്തിനെ കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ ഭക്ഷണം നൽകിയ ഒരു ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ബാദി മക്കൾ ഉൾപ്പെടെ ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളുടെ മജ്ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി സ്നേഹികളായ സഹകാരികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്നുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് صلى الله عليه وسلم تنقلت كنت مباكنا رحمن أبردئي منجل دئي مكارين للوبة ماكنا الله وشمنجل تركنا ربه بدي مطلن سلامة نلغنا الله مارغ ما يا كانسر الفد ببدا ريوغ انجل آل وشمنجل نفر ينجل لهم پرأي پتور لهم الله ني شافيان ربه كافيان الله شفاء نند اوداري مان ربه رحمة للعالمين سيدنا محمد رسول الله صلى الله عليه وسلم تنقل كنت آر كانسر لكم يد رغتا الوشمكنا كاملا يا عفية نلغن رحمن پورنا ما يا سغم نلغن الله ينقل لرالكم سنهي لكم تانغان كريات كانسر لكم وري رغتا لهم پريشن نلغن الله الله blood cancer سوبرتنام رحمن brain tumor سوبرتنام الله كايلابيكا cancer أننا على تل سواسعوش تل برستل وايتل سوغاري أواي وغل بره cancer بدي برت أدي دارينا ما يبرنا برت موري بغل لندن بوركال بولم برت بره نافستايل ني بدي اتشيكا برت ريوغي غلند وبا بسيدنا محمد الرسول الله صلى الله عليه وسلم تغنى كوند ني سوغا برتنا مرحمن ني شفا نلغنا مرحمن ني عافيتنا لغنم رحمن الرحم الرحيم يا الله كايشة إلا تورك كايشة لغنم رب كيلوي إلا تورك كيلوي نلغن الله مند بدي إلا ورى بدي شريبتنا الله أبسمارم فورس سوغبتنا الله سمساري كاتا ورى ني سمساري بيكنا الله سمسار تند بكلوم كتلوم أچرنگل مريان پرياس مولد الپد سمسارم كليا راكنم رحمن ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ് ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ് ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ് കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന് കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട് നീ ശിഫ നൽകണം റഹ്മാന് വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ് അലർജി സുഖപ്പെടുത്തണം അല്ലാഹ് ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ് ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ് മൈഗ്രേന്റെ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന് വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗർഭപാത്രത്തിലും ഉൾപ്പെടെ മുഴകളും കുമിളുകളും ഉള്ളവരുണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് صلى الله عليه وسلم تنقلت كنت نيه سوغم تلقنم رحمن بليدنگ اندى سوغم برنج سهودر ماري غرب باطرن جار يوري پائل سند عرصص اندى روغم مستي تايمان اندسك اندى تغرار ورقو سلپڑ نيه سفايا كنم رحمن
കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് തീര് കെട്ടി വീർത്ത് മുട്ടി, കാല് വൃണ്ണപ്പെട്ട് ഷുഗറായിട്ട് മുറിവണങ്ങാതെ ഹൈ ഷുഗറായി വെല്ല മുറിക്കപ്പെട്ട് മുറിവണങ്ങാതെ പഴുപ്പലിക്കുന്നു. നിസ്കരിക്കാനും നടക്കാനും പ്രയാസം, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈക്കാൽ കടച്ചില്, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. കാൻസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹായിബാക്കാതെ പരിശുദ്ധ രാത്രി കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവർ, മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. ഈ പാദരാത്രി തങ്ങളെ കൊണ്ട് സകല കടങ്ങളും വീട്ടാനുള്ള വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കിന്മാരായ ഞങ്ങളല്ല ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണ അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്ന്, അക്രമ കൊലപാതകങ്ങളിൽ നിന്ന് ഞങ്ങളെയും സ്നേഹികളെയും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ. ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ഓക്സിജനിലടക്കം കഴിയുന്ന ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഹൈറുള്ളവർക്ക് കാമിലായ സുഖം നൽകണം റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്ന സകലർക്കും ഹൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മുത്തല്ലിമുകൾ മക്കൾ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാ. പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഇവിടെ കൂടിയ സകലരിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഈ മുബാറകായ രാത്രിയിൽ ഉപ്പാപ്പ സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സകല അഴ്ദായിങ്ങള്, ഹാസിദീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തകബിരീങ്ങള്, മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം അല്ലാ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ.
ആരിയെടുത്തുമറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹ പ്രായമെത്തിയ സകല ആൺകുട്ടികൾ പെൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി, പള്ളിയുടെ സ്ഥാപന, ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ ഇസ്സത്തോടെ റാഹത്തോടെ പൂർത്തിയാക്കണം റഹ്മാന്. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം അല്ലാഹ്. ഹറാമിന്റെ സകല സ്നേഹബന്ധങ്ങൾ ജീവിതങ്ങളൊക്കെ മാറ്റിയിട്ട് പകരം അഅ്മാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമലെന്ന് മഹാന്മാർ അറിയിച്ച ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബിനാൽ ഞങ്ങളുടെ സകലരുടെ കൽബ് നിറച്ച് തങ്ങളെ മുഹബ്ബീങ്ങളായി ഇനി ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് പല പ്രാവശ്യം യഖ്ലത്തിലും മനാമിലും തങ്ങളെ കണ്ടതുപോലെ പല പ്രാവശ്യം അവിടത്തെ കാണാൻ ഈ പരിശുദ്ധ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും അവസരങ്ങൾ ഏറ്റിത്തരണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കേണ്ട റബ്ബേ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടത് മുഴുവനും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് റബ്ബേ, ഞങ്ങൾക്ക് ഒരുപാട് കാലം പുണ്യമാസങ്ങളെ ശഅബാൻ റമദാൻ ഉൾപ്പെടെ ഒരുപാട് കാലം അഅ്മാലുകളെ കൊണ്ട് ധന്യമാക്കി ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാനെ. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കി ഈ രാത്രി ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വ ഫിൽ ആഖിറത്തി ഹസനതം വ ഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാരും പെട്ടെന്ന് എൻ്റെ കയ്യിൽ തൊട്ട് തൊട്ട് വേഗം ആരും വെള്ളം വന്നിരിക്കാൻ കാണിക്കണ്ട. അതുപോലെ ഭക്ഷണം പരേക്ക് ഒരു വീട്ടുക്കും എന്നെ ക്ഷണിക്കണ്ട. നല്ല ക്ഷീണുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ വാഹനത്തിൽ കയറി പോകും. ആർക്കും പ്രയാസം തോന്നരുത്. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ان شاء الله دار الهكمايله ال كي جي يو كي جيന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ ഇഫ്ദന്റെയും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. صلى الله على محمد صلى الله عليه وسلم സഹോദരങ്ങളെ, ഇതേ വരുന്ന 18-ാം തീയതി കടബ കോടിമ്പാളയിൽ വെച്ച് ഷെയ്ഖുന താജിൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണ പരിപാടി നടക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ ഷെയ്ഖുന ബായാർ തങ്ങൾ
Mahana Brigade Netrotavum, Kabir Hima Vivergilde Prodo Cheramaya Prabashanavum, Ide Verona Padinatan Thiedi, Kodim Bali, which in a combold ever comes Savinayam Swagadam. Sallallahu ala Muhammad, Sallallahu alayhi wa sallam, Sallallahu ala Muhammad, Sallallahu alayhi wa sallam, Sallallahu ala Muhammad, Sallallahu alayhi wa sallam. صلى الله على محمد صلى الله عليه وسلم സഹോദരങ്ങളെ ഒരു ഭാഗത്തു നിന്ന് പോവുക മറ്റേ ഈ ഭാഗത്തു നിന്ന് പോയിട്ട് അപ്പുറത്തെ ഭാഗത്ത് തിരിയാൻ വേണ്ടി ശ്രമിക്കുക പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പോവുക അതിശക്തമായ ക്ഷീണം തങ്ങൾ ഉസ്താദിനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് തങ്ങൾ ഉസ്താദ് ഇവിടെ എത്തിയത് പകലന്തിയോളം ട്രെയിനിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ ഇത്രയും ദൂരമുള്ള നാട്ടിലേക്ക് വീണ്ടും കാർ മാർഗമായി വന്നു വൈകുന്നേരം വരെ ബായാറിൽ ഒരുപാട് ആളുകൾക്ക് സമാധാനവും ആശ്രയമായി കഴിഞ്ഞ് ഇവിടെ എത്തിയ വീണ്ടും തങ്ങൾ ഉസ്താദിന് 12 മണി ഏകദേശം സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആരും ബുദ്ധിമുട്ടിക്കരുത് കൈ പിടിച്ച് ആരും ചുംബിക്കാൻ നിൽക്കരുത് തൊട്ട് ഒന്ന് പെട്ടെന്ന് എല്ലാവരും പിരിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد لطيف بسم الله أيها الرب دار لك مكرمني